ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇതുവരെ നേരിട്ടിറങ്ങാതെ നിന്ന ഇറാനെ പ്രകോപിച്ചതോടെ സർവ്വതും ചുട്ടരിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇറാൻ. ഒടുവിൽ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതാണ് പ്രകോപനത്തിന് പ്രധാനമായും കാരണമായത്. ഇതോടെ യുദ്ധം തുടങ്ങിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മുഖത്ത് ആദ്യമായി മരണഭയം തെളിഞ്ഞിരിക്കുകയാണ്. യുദ്ധത്തിൽ വിജയിക്കും എന്ന ആത്മവിശ്വാസം മാഞ്ഞിരിക്കുന്നു. മുഖത്ത് എപ്പോഴും മ്ലാനത മാത്രം. ഇറാന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ. നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നതർക്ക് നവീകരിച്ച ഭൂഗർഭ അറകൾ ഉൾപ്പെടെ ഒരുക്കിയാണ് ഇസ്രായേൽ സൈന്യം കനത്ത സുരക്ഷ ഒരുക്കിയത്. ദീർഘകാലം താമസിക്കാൻ ശേഷിയുള്ള ഈ സംവിധാനത്തിന് എല്ലാത്തരം ആയുധങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുണ്ടെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. പലസ്തീൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി സ്വയം പ്രതിരോധത്തിൻ്റെ ശരീരഭാഷയിലേക്ക് മാറിയത്. ഇറാൻ, ലബനൻ, സിറിയ, ഇറാഖ്, യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സംയുക്ത നീക്കം ഇസ്രായേലിനെതിരെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിനും അപ്പുറമുള്ള അപ്രതീക്ഷിത നീക്കങ്ങൾക്കും സാധ്യതയുണ്ട്. എന്തായിരിക്കും ഇറാന്റെ ആക്രമണ സ്ട്രാറ്റജി എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാതെ ഇസ്രായേൽ ചാരസംഘടനയായി മൊസാദും കുഴയുന്നുണ്ട്. ഇതോടെ ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേലിനെ സഹായിക്കാൻ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക എത്തിച്ചിട്ടുണ്ട്. ഇതും ഭയം കൂടിയതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ നേടാനും അമേരിക്ക ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഫലം കണ്ടിട്ടില്ല. ഇറാനുമായി അഭിപ്രായ വ്യത്യാസമുള്ള അറബ് രാജ്യങ്ങൾ പോലും പുതിയ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കാൻ മടി കാണിക്കുന്നുണ്ട്. മുസ്ലിം രാജ്യങ്ങളിലെ ജനങ്ങളുടെ പൊതുവികാരം ഇറാന് അനുകൂലമായി വന്നിരിക്കുകയാണിപ്പോൾ. ഇത് അമേരിക്കയുടെ അകലം പാലിക്കാൻ അറബ് രാജ്യങ്ങളെ നിർബന്ധിതമാക്കുന്നുമുണ്ട്. ഇറാൻ ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം മാത്രമായല്ല മാറാൻ പോകുന്നത്. പല വൻ ശക്തികളും ഈ യുദ്ധത്തിൽ ഇടപെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇറാന് അകത്ത് കയറി ഹമാസ് മേധാവിയെ കൊലപ്പെടുത്തിയ നടപടിയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും കടുത്ത അതൃപ്തിയാണുള്ളത്. അമേരിക്കൻ ചേരി ഒരു ഭാഗത്തും റഷ്യയും ചൈനയും മറുഭാഗത്തും നിലയുറപ്പിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധമായി മാറുമെന്നുറപ്പാണ്. ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആക്രമണത്തിന് ശക്തിയും കൂടും. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളാണ് ഇസ്രായേലും ഇറാനും. ഇരു രാജ്യങ്ങളും രഹസ്യമായി ആണവായുധങ്ങൾ ശേഖരിച്ചു വച്ചിട്ടുണ്ടെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഈ സാഹചര്യത്തിൽ ഒരു പൂർണ്ണമായ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ വലിയ വിനാശത്തിലാണ് കലാശിക്കുക. അനവധി യുദ്ധങ്ങൾ ചെയ്ത് പാരമ്പര്യമുള്ള പേർഷ്യൻ പോരാളികളാണ് ഇറാൻകാർ. ഇറാനിലേക്ക് സൈന്യത്തെ അയച്ച് ആ രാജ്യത്തെ കീഴ്പ്പെടുത്തുക അമേരിക്കയ്ക്ക് പോലും അസാധ്യമായ കാര്യമാണ്. ഭൂമിശാസ്ത്രപരമായ ഘടനയും ഇറാന് അനുകൂലമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ വ്യോമാക്രമണത്തിലൂടെ ഇറാനെ ആക്രമിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുക. രാഷ്ട്രീയ സ്വാധീനവും സൈനിക ശേഷിയും ഇന്റലിജൻസ് മികവുമാണ് ഇസ്രായേലിന്റെ കരുത്ത്. സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറുള്ള പോരാളികളായ ജനതയാണ് ഇറാന്റെ പ്രധാന കരുത്ത്. നിലവിൽ ആണവ രാഷ്ട്രമല്ലെങ്കിലും നിരവധി ആണവായുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ട്. ഇതിനു പുറമെ സജീവമായ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയും ഇറാനുണ്ട്. അടുത്തിടെയായി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന തോത് വലിയ രൂപത്തിലായിരുന്നു. ഇസ്രായേലിനെയും അമേരിക്കയെയും ഭയപ്പെടുത്തുന്നതും ഇതുതന്നെയാണ്. ലക്ഷക്കണക്കിനായ സൈനികർക്ക് പുറമെ 1996 ടാങ്കുകളും 65765 കവചിത വാഹനങ്ങളും ഇറാനുണ്ട്. 580 പീരങ്കികളും 775 റോക്കറ്റ് ലോഞ്ചറുകളും ഇറാൻ ആക്രമണ നിരയിലും നിരത്തിയിട്ടുണ്ട്. 551 യുദ്ധവിമാനങ്ങളും 186 പ്രത്യേക ആക്രമണ വിമാനങ്ങളും ഇറാൻ തയ്യാറാക്കി നിർത്തിയതായി പറയുന്നുണ്ട്. മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുള്ള രാജ്യവും ഇറാനാണ്. 20 തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് അനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സ്വന്തം ക്രൂയിസ് മിസൈൽ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ ഇറാൻ നടത്തിയിരിക്കുന്നത് വലിയ മുന്നേറ്റമാണ്. ഖൈബർ ബസ്റ്റർ എന്ന ഇറാൻ മിസൈലിന് സമീപ മേഖലകളിലേക്കുള്ള അമേരിക്കൻ ബേസുകളിൽ പോലും ആക്രമണം നടത്താനുള്ള കഴിവുണ്ട്. ഫത്താസ് എന്ന് പേരിട്ടിരിക്കുന്ന ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലിന് ഏത് ശത്രു മിസൈൽ സംവിധാനത്തെയും തുളച്ചു കയറി ആക്രമിക്കാനുള്ള കരുത്തും നേടിയിട്ടുണ്ട്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ എയ്റോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫത്താസ് വികസിപ്പിച്ചിരിക്കുന്നത്. റഡാറുകളെ പോലും വെടിവെച്ച് ശത്രുരാജ്യത്തിന് പറന്നു കയറി വ്യാപകമായ നാശനഷ്ടം വിതയ്ക്കാൻ ശേഷിയുള്ള 10,000-കണക്കിന് ഡ്രോണുകൾ ഇറാന്റെ കൈവശമുണ്ടെന്നാണ് പറയുന്നത്. ലോകത്തെ ഏത് രാജ്യത്തും കടന്നു കയറി ആക്രമിക്കാൻ ശേഷിയുള്ള ചാവേറുകൾ കൂടിയാകുമ്പോൾ ഇറാന്റെ പോർമുഖത്തെ ഇസ്രായേൽ ഭയക്കുക തന്നെ വേണം. അതായത് ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് കൈവിട്ടു പോകാൻ തന്നെയാണ് സാധ്യത. മറിച്ച് 465,000 റിസർവ് സൈനിക വിഭാഗം ഇസ്രായേലിനുണ്ട്.
ഇതിനു പുറമെ 1376 ടാങ്കുകളും 43407 കവചിത വാഹനങ്ങളും 650 പീരങ്കികളും 150 റോക്കറ്റ് റോഞ്ചറുകളും ഇസ്രായേലിനുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികമായ സേനകളിലൊന്നാണ് അവരുടെ വായുസേന. ആധുനിക F-35 പോർവിമാനങ്ങൾ അടക്കം ഇസ്രായേൽ വ്യോമസേനയ്ക്കും സ്വന്തമാണ്. പരമാവധി കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തി നിയന്ത്രിത സ്ഫോടനം നടത്തുക സ്മാർട്ട് ബോംബുകളും ഇസ്രായേലിനുണ്ട്. 612 യുദ്ധവിമാനങ്ങളാണ് അവർക്ക് ആകെയുള്ളത്. ഇതിൽ 500 മെർട്ടാക്കാവ ടാങ്കുകളും ഇസ്രായേലിൻ്റെ കരയുദ്ധത്തിലെ കരുത്താണ്. മിസൈലുകളെയും ഡ്രോണുകളെയും ലക്ഷ്യത്തിലെത്തും മുമ്പേ തകർക്കുന്ന അയൺഡോം അടക്കമുള്ള മിസൈൽ വേദ സംവിധാനങ്ങളും ഇസ്രായേലിൻ്റെ പ്രതിരോധ കരുത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിൻ്റെ കൈവശം 80 ആണവ ബോംബുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ 30 വിമാനങ്ങളിൽ നിന്ന് തുടക്കുന്ന ഗ്രാറ്റിവിറ്റി ബോംബുകളാണ്. ബാക്കി 50 മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് തുടക്കാവുന്നവയാണ്. ആണവശക്തിയാണെങ്കിൽ യുദ്ധത്തിൽ ഇസ്രായേലിന് കരുത്ത് പ്രകടിപ്പിക്കാനാവില്ലെന്നാണ് പറയുന്നത്. എന്നാൽ അതിർത്തിക്കപ്പുറത്തേക്ക് നീളുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ ഇസ്രായേലിൻ്റെ ആണവയുദ്ധശേഷിയും പരീക്ഷിക്കപ്പെട്ടേക്കാം. ഇസ്രായേലിനൊപ്പം ചേർന്ന് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇറാനെ സഹായിക്കാൻ റഷ്യയും ചൈനയും തയ്യാറാകും. യുക്രൈനെ സഹായിക്കാൻ അമേരിക്ക പോർവിമാനങ്ങൾ നൽകിയ പുതിയ സാഹചര്യത്തിൽ മാരക ആയുധങ്ങൾ റഷ്യയും ഇറാനെ നൽകിയേക്കുമെന്നും സൂചനയുണ്ട്. റഷ്യയും ചൈനയും യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്ന സാഹചര്യമുണ്ടായാൽ ആദ്യം ആക്രമിക്കപ്പെടുക അമേരിക്ക ആയിരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തര കൊറിയയെ മുൻനിർത്തി അത്തരമൊരു നീക്കം നടക്കാനുള്ള സാധ്യത എന്തായാലും തള്ളിക്കളയാനും കഴിയുന്നില്ല. അമേരിക്ക വരെ എത്തുന്ന ആണവ മിസൈൽ ഉത്തരകൊറിയയ്ക്കുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ ഉത്തരകൊറിയ പുതിയ ഖര ഇന്ധന ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഉൾപ്പെടെ വികസിപ്പിച്ചിട്ടുണ്ട്. ചേരി തിരിഞ്ഞുള്ള യുദ്ധത്തിനാണ് സാധ്യത കൽപ്പിക്കുന്നത്. ഇതോടെ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായേക്കുമെന്നും പറയുന്നുണ്ട്. അതിനിടെ ഇറാൻ്റെ പക്ഷം ചേർന്ന് ചെങ്കടലിൽ വീണ്ടും ഹൂതികളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഹിസ്ബുള്ള കമാൻഡറെ വധിച്ചതിന് പിന്നാലെ ചെങ്കടൽ വഴി കടന്നുപോകുന്ന എണ്ണക്കപ്പൽ ഇപ്പോൾ ഹൂതികൾ തകർത്തിരിക്കുകയാണ്. ഗ്രീസിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്യൂസിയൻ എന്ന എണ്ണക്കപ്പലാണ് തകർത്തിരിക്കുന്നത്. ഇറാഖിലെ ബ്രസയിൽ നിന്ന് പുറപ്പെട്ട ഈ കപ്പൽ ഹൊദൈദ തുറമുഖത്തിന് ഏകദേശം 77 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു ആക്രമണം ഉണ്ടായത്. കപ്പൽ പൂർണ്ണമായും തകരുകയും ജീവനക്കാർ മരിക്കുകയും ചെയ്തെന്നും റിപ്പോർട്ടുണ്ട്. ബ്രിട്ടൻ സൈന്യം ഈ വാർത്ത പുറത്തുവിട്ടിട്ടുമുണ്ട്. കഴിഞ്ഞ 2 ഹൂതികൾ നടത്തുന്ന പ്രധാന ആക്രമണങ്ങളിലൊന്നായിരുന്നു ഇത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ചെങ്കടൽ വഴി കടന്നുപോകുന്ന നിരവധി കപ്പലുകളെ ഇങ്ങനെ ഹൂതികൾ ആക്രമിച്ചിട്ടുണ്ട്. എന്നാൽ ആഗോള വ്യാപാര ശൃംഖലയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന ആക്രമണത്തിൽ ഏറെ ചർച്ചകൾക്ക് ശേഷമാണ് അടുത്ത കാലത്തായി ഹൂതികൾ അടങ്ങിയിരുന്നത്. തൽക്കാലത്തേക്ക് വെടിനിർത്തിയെങ്കിലും ഇപ്പോൾ പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ട സാഹചര്യമനുസരിച്ച് വീണ്ടും യുദ്ധകളത്തിലേക്ക് കൂടി ഹൂതികളും രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ മാർച്ചിൽ ചെങ്കടലിൽ ചരക്കുപ്പലിന് നേരെ മിസൈൽ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരനടക്കം 3 ജീവനക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു.